ഹലോ, നമസ്കാരം. ഞാൻ റിഞ്ജു ആണ്. നമ്മൾ ഇന്ന് ബ്യൂട്ടി ടിപ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ക്ലെൻസർ ആണ്. അപ്പോൾ നമുക്ക് രാത്രി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലെൻസറാണ് നമ്മളിപ്പോൾ പരീക്ഷിക്കാൻ പോകുന്നത്. ഇത് ഓവർനൈറ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്ന ഒരു ക്ലെൻസർ. അപ്പോൾ കുറച്ച് ഡീപ്പായിട്ട് നമ്മുടെ ഫേസിനെ റിഫ്രഷ് ആക്കി എടുക്കുന്ന ഒരു ക്ലെൻസറാണ് നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു സ്പൂൺ പാൽ വേണം. ആ പാലിലേക്ക് നമ്മൾ ഗ്ലിസറിൻ ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഒരു മുക്കാൽ സ്പൂണോ അര സ്പൂണോ മതിയാവും. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇത് രണ്ടും മാത്രമാണ് നമ്മുടെ ക്ലെൻസറിന് വേണ്ടത്. എന്നിട്ട് നമ്മളൊരു കോട്ടൺ എടുത്ത് അതൊന്ന് ഉണ്ടയാക്കി എടുക്കുക, ഒരു കോട്ടൺ. എന്നിട്ട് അത് മുക്കിയിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ കണ്ണിൽ വീണു പോകരുത്. അത് മാത്രം ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിൽ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഗ്ലിസറിന് നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചർ നിലനിർത്താനും ഹൈഡ്രേറ്റാക്കി വെക്കാനും അതുപോലെ തന്നെ സ്കിന്ന് ഒരു റിഫ്രഷ് ആക്കി വെച്ച് സോഫ്റ്റ് ആക്കി വെക്കാനും ഒക്കെ ഉള്ള കഴിവുകളുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന പല ക്രീമുകളിലും ഗ്ലിസറിൻ അടങ്ങിയിട്ടുണ്ട്. ദാ ഇപ്പം നമ്മൾ അത് ഫുള്ള് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നിലേക്ക് ഇതൊന്ന് വലിച്ചെടുക്കാൻ, അതായത് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ദാ ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ അബ്സോർബ് ആകും. ഇനി നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രമോ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് ഒരു ഡ്രോപ്പ് ഗ്ലിസറിൻ ഇട്ട് കൊടുക്കാം. ഒരേ ഒരു ഡ്രോപ്പ് മാത്രം മതി. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരം ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ കോക്കോ ഷിയ ബട്ടർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കാസ്റ്റർ ഓയിലില്ലേ ആവണക്കെണ്ണ, അതായാലും യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് ചുണ്ടത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു നല്ല ലിപ് ബാമാണ്. ചുണ്ടിൻ്റെ കറുപ്പ് കളറ് മാറാനും അതുപോലെ തന്നെ ചുണ്ട് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നിലനിർത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ലിപ് ബാം പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ചുണ്ടത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സംഭവം നമ്മുടെ ഫേസിൽ വെച്ചേക്കുന്ന ക്ലെൻസറും നമ്മൾ ഓവർ നൈറ്റ് നമ്മുടെ ഫേസിൽ തന്നെ വെക്കണം. പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളത് കഴുകി കളയേണ്ടത്. ഞാനിപ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റു അത് നല്ല വൃത്തിക്ക് കഴുകി കളഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ക്ലെൻസറോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നല്ല ഫ്രഷായി കിട്ടും. ഇനി നമ്മുടെ കയ്യിലേക്ക് ഞാനൊരു കുറച്ച് ഗുലാബരി എൻ്റെ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇച്ചിരി ഒന്നോ രണ്ടോ ഡ്രോപ്പ് നമ്മുടെ ഗ്ലിസറിനും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു കോട്ടൺ യൂസ് ചെയ്തിട്ട് അതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലൊരു ടോണറായിട്ട് നമുക്ക് പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ പോസൊക്കെ അടഞ്ഞിരിക്കാനും നമ്മുടെ ഫേസ് കുറച്ചുകൂടെ ഒന്ന് പ്രൊട്ടക്റ്റീവായിട്ട് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. അപ്പം നല്ലൊരു ടോണറും കൂടിയാണ് നമ്മുടെ ഗ്ലിസറിൻ. ഗ്ലിസറിനും വെള്ളവും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലിസറിനും റോസ് വാട്ടറും യൂസ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സൺസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും തന്നെ മതി. ഞാനിപ്പോൾ റെഡിയായിട്ട് ജിമ്മിൽ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ അതിനാണ് ഞാനിപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തത്. ഇനി ഒന്ന് കണ്ണും കൂടി എഴുതിയിട്ട് ഞാൻ ജിമ്മിൽ പോവാണ്. ജിമ്മിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ ഇത് എത്രത്തോളം പ്രവർത്തിച്ചു, ഇനി എൻ്റെ ഫേസിൽ പിടിക്കുന്നുണ്ടോ, അലർജി ഉണ്ടാവുന്നുണ്ടോ ഒക്കെ നമുക്ക് നോക്കാവേ. ഹലോ, എല്ലാവർക്കും സുഖാണോ? അപ്പോൾ ഇന്നലെ എനിക്ക് മുട്ട് മേടിച്ചു തന്നൊരു കുഞ്ഞു ഡോളാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കൈ കിട്ടിയപ്പോൾ മുതൽ ഞാൻ കുഞ്ഞു വെച്ചതായിരുന്നു തോന്നുന്നുണ്ട്. ഇന്നലെ മുതൽ ഇത് തന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഗ്ലിസറിൻ പാലുമായിട്ട് മിക്സ് ചെയ്ത് ഫേസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ക്ലെൻസറാണ്. അപ്പോൾ നമ്മളതിട്ടിട്ട് രാവിലെയാണ് കഴുകിയത്. പക്ഷെ രാവിലെ എണീച്ച് കഴുകി കളഞ്ഞു. രാത്രി കിടക്കുമ്പോൾ ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഒട്ടല പാലിൻ്റെ ഒട്ടലും ഒരു നനവൊക്കെ കാരണം ഉറങ്ങാൻ എനിക്ക് ഇച്ചിരി പാടായിരുന്നു. തിരിഞ്ഞു പറഞ്ഞ് കിടക്കുമ്പോൾ എന്താ പില്ലോയിലാകുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത. ഞാൻ ഫേസ് നന്നായിട്ട് കഴുകിയിട്ട് മാറി കിടക്കുന്ന ആളാണ്. ഒരു ക്രീം പോലും മുഖത്തിടാറില്ല സാധാരണ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇനി എന്താ പറയുക, കുറച്ച് നേരം മുന്നേ ഇട്ടിട്ട് കിടക്കുന്നതിന് കുറേ നേരം മുന്നേ ഇട്ട് സ്കിൻ ശരിക്കും അബ്സോർബ് ആയിക്കേനും കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ പ്രശ്നം വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ മുഖമൊക്കെ നന്നായിട്ട് കഴുകി, ഫേസ് വാഷ് യൂസ് ചെയ്തില്ല, അല്ലാണ്ട് തന്നെ കഴുകിയിട്ട് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി ഇട്ടായിരുന്നു. റോസ് വാട്ടർ ഇല്ലെങ്കിൽ നമുക്ക് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ടാണെങ്കിൽ ഇടാം. അതിന് ശേഷമാണ് ഞാൻ സൺസ്ക്രീമും മോയ്സ്ചറൈസറും ഇട്ടത്. അതും ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇച്ചിങ്ങോ പ്രശ്നമോ ഒന്നും തോന്നിയില്ല.
ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തു, നന്നായിട്ട് വേർത്തു, എന്നിട്ടും ഒന്നും പ്രശ്നമില്ല. ഇപ്പം ഞാൻ മോൻ കഴിയിട്ട് പോലുമില്ല, അതേപോലെ തന്നെ വന്നിരിക്കുകയാണ്, ജിമ്മിൽ നിന്ന് വന്ന വഴിയാണ്. ഇപ്പം കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട്. ആ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് ഇത് തന്നെ പല രീതിയിലിടാം, ഗൂഗിളിൽ ഉണ്ട് പല രീതിയിലിടാമെന്നുണ്ട്. അപ്പം നമുക്കിനിയിപ്പോൾ ഷിയ ബട്ടറുമായിട്ട് മിക്സ് ചെയ്തിടാം, ഷിയ കോക്കോ ബട്ടറുമായിട്ട് മിക്സ് ചെയ്തിടാം, അതിൻ്റെ ഉണ്ട്, അതുമായിട്ടും ഇടാം. അതുപോലെ തന്നെ ഇത് കാസ്റ്റർ ഓയിൽ വെച്ച് മിക്സ് ചെയ്തിട്ട് ചുണ്ടത്തിടാം, അപ്പോൾ ചുണ്ടിൻ്റെ കറുപ്പ് കളറ് മാറിക്കിട്ടാനൊക്കെ അത് സൂപ്പറാണ്. അതുപോലെ തന്നെ എന്താ, വെള്ളമായിട്ട് മിക്സ് ചെയ്തിടാം. നേരിട്ടും നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം, പക്ഷെ ഒരു ചെറിയ ചൂടുണ്ട്. ഞാൻ കയ്യിൽ രാവിലെ മിക്സ് ചെയ്യാനെടുത്തപ്പോൾ ഒരു ചെറിയ ചൂട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫേസിൽ നമ്മൾ നേരിട്ടിടുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ തന്നെ പല രീതിയിലുണ്ട്. അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ വെച്ചിട്ടിടാം, മിക്സ് ചെയ്തിട്ട് ഫേസിലിടാം, ചുണ്ടത്തും ഇടാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് ചുണ്ടത്ത് സ്ഥിരമായിട്ട് ഇടുന്നത് ചിലപ്പോൾ നമ്മുടെ പുതിയ മറ്റേന്താ സെൽസ് വരുന്നത് തടയും. അതുകൊണ്ടിട്ട് ദിവസം ഇടരുതെന്ന് പറയുന്നുണ്ട് ചുണ്ടത്ത്. ഫേസിൽ പക്ഷെ നമുക്ക് ദിവസം ഇടാം, കുഴപ്പമൊന്നുമില്ല, എല്ലാ രാത്രിയും ഇടണം എന്നാണ് പറയുന്നത്. ഞാൻ ചുണ്ടത്ത് ഇടുന്നതിനെ കുറിച്ച് ഗൂഗിളിൽ നോക്കിയപ്പം അത് അത്ര നല്ലതല്ല എന്നാണ് അതിനകത്ത് കണ്ടത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും എനിക്കിട്ടിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ഒന്ന് അലർജി ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നമുക്ക് ഒരു റിസ്ക് എടുക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലോ അല്ലെങ്കിൽ ഇവിടെയോ ഒക്കെ ഒന്ന് ചെറിയൊരു ക്വാണ്ടിറ്റി ഇട്ട് നോക്കുക, എന്നിട്ട് കുറച്ച് നേരം ശ്രദ്ധിക്കുക. അവിടെ അലർജിയോ എന്താ പറയുക, കുരുക്കളോ ചൊറിച്ചിലോ ഒന്നും വരുന്നില്ലെങ്കിൽ ഓക്കെയാണ്, നമുക്കത് പിടിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ്. അല്ല എന്തെങ്കിലും അലർജി ഫേസിൽ കാണുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൊണ്ട് കാണിക്കാം. പിന്നെ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റും ഒരു 3 മാസം, അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന റെമഡീസ് ആയാണെങ്കിലും എന്താണെങ്കിലും ഒരു 3 മാസമെങ്കിലും അത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ടും കിട്ടുന്നത്. അത് പലപ്പോഴും ഞാൻ പ്രാവർത്തികമാക്കാറില്ല, കുറച്ച് നാൾ യൂസ് ചെയ്തിട്ടല്ല ഞാൻ വിട്ടുകളയും. അപ്പോൾ ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ മാറ്റുക. ഒരു 3 മാസമെങ്കിലും അത് യൂസ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഗ്ലിസറിൻ ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഓക്കെയാണ്, ഇതുവരെ ഓക്കെയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പറയാം, ഇതല്ലേ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾ അറിയേക്കുക, നിങ്ങളെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻ്റ് ആയിട്ട് തരാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരു സ്നേഹം തരാം.